ഉസാമ ബിൻ ലാദന്റെ തോഴൻ ചൈനയുടെ മാനസപുത്രൻ മസൂദ് അസർ മരണപ്പെട്ടെന്നും ഇല്ലെന്നുമുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പരക്കുന്നത്. മസൂദ് എവിടെയെന്ന ചോദ്യമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്. ജമ്മു കാശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി എത്തിയ മസൂദ് അസർ ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗറിൽ 1994 ഫെബ്രുവരിയിലാണ് അറസ്റ്റിലായത്. 5 വർഷം ജമ്മുവിലെ കോട്ട്ബെൽവാൽ ജയിലിലായിരുന്നു പാർപ്പിച്ചത്. ജയിലിൽ 10 മാസം പിന്നിട്ടപ്പോൾ മസൂദിന്റെ അനുയായിയായി ഒമർ ഷെയ്ഖ് ഡൽഹിയിൽ നിന്ന് ഏതാനും വിദേശികളെ തട്ടിക്കൊണ്ടുപോയി. അസറിനെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ബന്ദികളെ രക്ഷിച്ച പോലീസ് ഷെയ്ഖിനെ പിടികൂടി ജയിലിലടച്ചു. 1999 ജയിലിൽ നിന്ന് ഒരു തുരങ്കം നിർമ്മിച്ച് രക്ഷപ്പെടാൻ നോക്കി. മസൂദിന് അമിതവണ്ണവും കുടവയറുമായതിനാൽ തുരങ്കത്തിലൂടെ കടക്കാൻ കഴിഞ്ഞില്ല. കാണ്ഡഹാർ വിമാന റാഞ്ചൽ മസൂദിനെ തടവിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു. 1999 കാണ്ഡഹാർ വിമാനം റാഞ്ചിയത്. 1999 കാണ്ഡഹാർ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിയെടുത്ത് കാണ്ഡഹാറിൽ ഇറക്കിയ പാക് ഭീകരർ 150 യാത്രക്കാരെ ബന്ദികളാക്കി. ഇന്ത്യൻ ജയിലിൽ നിന്നുള്ള മസൂദ് അസർ, ഉമർ ഷെയ്ഖ്, മുഷ്താഖ് അഹമ്മദ് എന്നിവരെ മോചിപ്പിക്കണമെന്ന ആവശ്യത്തിന് വാജ്പേയി സർക്കാർ വഴങ്ങേണ്ടി വന്നു. അന്നത്തെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് 3 ഭീകരരെയും കൊണ്ട് കാണ്ഡഹാറിലേക്ക് പ്രത്യേക വിമാനത്തിൽ പറന്നു. ഭീകരരെ കൈമാറി ബന്ദികളായ യാത്രക്കാരെ മോചിപ്പിച്ചു. പിന്നാലെ ഇന്ത്യയിൽ 2 ആക്രമണങ്ങൾ ഭീകരാക്രമണത്തിലൂടെ അൽഖ്വയ്ദ യുഎസിനെ ഞെട്ടിച്ച 2001 അത്. ജയ്ഷാ ഭീകരർ ഇന്ത്യയിൽ 2 വൻ ആക്രമണങ്ങൾ നടത്തിയത്. ജയ്ഷാ ഇന്ത്യയിൽ 2 പ്രധാന ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് ആദ്യത്തേത് ആക്രമണത്തിന് 3 ആഴ്ചത്തിന് ശേഷം 2001 ഒക്ടോബർ 1 ശ്രീനഗറിലെ പഴയ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിലെ ചാവേർ സ്ഫോടനം, മരണം 38. ഇതിനേക്കാൾ ഞെട്ടിക്കുന്നതായിരുന്നു 2 മാസത്തിന് ശേഷം ഡിസംബർ 13 പാർലമെന്റിൽ ജയ്ഷെ ലക്ഷർ ഭീകർ നടത്തിയ സംയുക്ത ആക്രമണം. 9 പേർ അതിൽ കൊല്ലപ്പെട്ടു. പടാൻകോട്ട് മുതൽ പുൽവാമ വരെ സമീപകാലത്ത് ഇന്ത്യയിൽ ജയ്ഷെ നടത്തിയ പ്രധാന ആക്രമണങ്ങൾ. 2016 ജനുവരിയിൽ പടാൻകോട്ട് വ്യോമസേനാ താവളത്തിൽ AK-47 ഗ്രാനേഡ്, IED എന്നിവ ഉപയോഗിച്ച് ഭീകരരുടെ ആക്രമണം. അന്ന് 8 പേർ മരണപ്പെട്ടു. 2016 സെപ്റ്റംബർ 18 ജമ്മു കാശ്മീരിലെ ഉറി കരസേന ക്യാമ്പ് 4 ഭീകരർ ആക്രമിച്ചു. 19 സൈനികർക്ക് ജീവഹാനി. ജമ്മു നാഗോത്ര കരസേന ക്യാമ്പിൽ 3 ഭീകരരുടെ ആക്രമണം, 7 മരണം. പുൽവാമയിൽ CRPF വാഹനത്തിന് നേരെ ചാവേർ ആക്രമണം, 41 പേർ മരിച്ചു. മസൂദ് അസറിനെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ UN രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന 3 പ്രമേയങ്ങളും തടഞ്ഞത് ചൈനയായിരുന്നു. US, UK, ഫ്രാൻസ് എന്നീ വൻ ശക്തികൾ സംയുക്തമായി കഴിഞ്ഞ ബുധനാഴ്ചയും 4ാം പ്രമേയം കൊണ്ടുവന്നിരുന്നു. ഹർക്കത്തുൽ മുജാഹിദ്ദീൻ കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കുക എന്ന മുഖ്യ ലക്ഷ്യവുമായി മസൂദ് അസർ 1998 ഹർക്കത്തുൽ മുജാഹിദ്ദീൻ സ്ഥാപിച്ചു. ആദ്യ പേര് ഹർക്കത്തുൽ അൻസാർ എന്നായിരുന്നു. സംഘടനയുടെ രൂപീകരണത്തിന് താലിബാൻ നേതൃത്വവും ഉസാമ ബിൻ ലാദനും സഹായിച്ചു. 1980 അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ യുദ്ധം ചെയ്യാൻ രൂപീകരിച്ച ഹർക്കത്തുൽ ജിഹാദുൽ ഇസ്ലാമിൽ നിന്നാണ് ഹർക്കത്തുൽ മുജാഹിദ്ദീൻ രൂപമെടുത്തത്. ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന മസൂദ് 1999 ഇന്ത്യൻ ജയിലിൽ നിന്ന് മോചിതനായതിനു ശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടന രൂപീകരിച്ചത്. ചാവേർ ആക്രമണ രീതി കാശ്മീരിൽ ആദ്യം പ്രയോഗിച്ചത് ജെയ്ഷെ ഭീകരരാണ്. കാശ്മീരി യുവാക്കളെയും സംഘടനയിൽ ചേർത്തു. 2 ദശകത്തിനിടെ ഇന്ത്യയിൽ 35 ഭീകരാക്രമണങ്ങൾ. ലാദന്റെ തോഴൻ ഇന്ത്യൻ ജയിലിൽ നിന്ന് മസൂർ മോചിതനായ ദിവസം ഉസാമ ബിൻ ലാദൻ വിരുന്നു നടത്തിയാണ് അത് ആഘോഷിച്ചത്. അഫ്ഗാനിലെ തോറാബോറോ മലനിരകളിലെ ഒളിത്താവളത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടക്കാൻ ലാദനെ സഹായിച്ചത് ജെയ്ഷെ മുഹമ്മദാണ്. തുടർന്ന് പാകിസ്ഥാനിലെ അബട്ടാബാദിലെ ഒളിത്താവളത്തിൽ 10 വർഷത്തോളം കഴിഞ്ഞ ലാദനെ US കമാൻഡോകൾ 2011 മെയ് 2 വധിച്ചത്. ബ്രിട്ടനിലേക്ക് വരെ മസൂദ് അസർ ഭീകരത ഒളിച്ചു കടത്തി. പലവട്ടം UK സന്ദർശിച്ച് പ്രഭാഷണങ്ങൾ നടത്തി. ഭീകരത പ്രചരിപ്പിക്കാൻ ചില ഉത്തര ആഫ്രിക്കൻ രാജ്യങ്ങൾ സന്ദർശിച്ചു. മസൂദ് ബ്രിട്ടനിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത ഭീകരലൊരാളാണ് ഉമർ ഷെയ്ഖ്. ഇന്ത്യയിൽ അറസ്റ്റിലായ ഇയാളെ കാണ്ഡഹാർ വിമാന റാഞ്ചൽ വേളയിൽ മസൂദിനൊപ്പം മോചിപ്പിക്കേണ്ടി വന്നു. US മാധ്യമപ്രവർത്തകൻ ഡാനിയൽ പോളിനെ ലാഹോറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി തല വെട്ടിക്കൊന്നത് ഷെയ്ഖ് ആയിരുന്നു. ഒളിയുദ്ധവുമായി ഹാഫിസ് സായിദ് 2008 നവംബർ 26 നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് പാക് ഭീകരൻ ഹാഫിസ് മുഹമ്മദ് സയ്യിദിന്റേത്. പാക് പഞ്ചാബിലെ സർഗോഡ സ്വദേശി. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബ സ്ഥാപകൻ 2001 പാർലമെന്റ് ആക്രമണത്തിലെ പങ്കാളി. ലഷ്കറിന്റെ മാതൃസംഘടന എന്ന് പറയാവുന്ന ജമാഅത്തുവ അവയുടെ മേധാവി. സംഘടനയ്ക്ക് പാകിസ്ഥാനിൽ 300 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളിലുമുണ്ട്. പ്രവർത്തകർ 500,000. മസൂദ് അസർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും
വിദേശ ഏജൻസികളുമൊക്കെ പുറത്തുവിടുന്നതും ഉന്നയിക്കുന്ന ചോദ്യവും. എന്തായാലും ജയ്ഷ സംഘടനയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് തന്നെ തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ ഇനി എന്താകും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നത് തന്നെയാണ് വ്യക്തമാകേണ്ടതും. മസൂദ് അസർ ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്, പാകിസ്ഥാൻ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ടോ തുടങ്ങിയ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.